മത്സരിക്കാനില്ലെന്ന കേന്ദ്ര ധനകാര്യ മന്ത്രി നിർമ്മല സീതാരാമന്റെ വെളിപ്പെടുത്തൽ കേട്ട മൂക്കത്തിൽ വെച്ചവർ നിരവധിയാണ് ബി ജെ പിയിലെ കടാകടിയന്മാരായ കേന്ദ്ര നേതാക്കളൊക്കെ വീണ്ടും അംഗക്കളത്തിലിറങ്ങുമ്പോൾ നിർമ്മലെ പാർട്ടി അങ്ങനെ തഴയുമോ അതും രണ്ടാം മോദി സർക്കാരിൽ കഴിഞ്ഞ അഞ്ചു കൊല്ലം ബജറ്റ് അവതരിപ്പിക്കുകയും സാമ്പത്തിക മാനേജ്മെന്റിന് ചുക്കാൻ പിടിക്കുകയും ചെയ്ത ഖജനാവ് കാവൽക്കാരിയെ അപ്പോൾ പണമല്ല പ്രശ്നം പ്രത്യേകിച്ച് ബി ജെ പിയുടെ മുന്നൂറോളം സിറ്റിംഗ് എം പിമാരിൽ മൂന്നിലൊന്നു പേർക്കും പാർട്ടി സീറ്റ് നിഷേധിച്ചിരിക്കെ തമിഴ്നാട്ടുകാരിയായ നിർമ്മലയ്ക്ക് മത്സരിക്കാനുള്ള പണം ഡി എം കെ കാൾ വച്ചുനീട്ടിയതാണ് പക്ഷേ അവർ ആ കെടി വീണില്ല ഇടയ്ക്ക് ബി ജെ പി സ്ഥാനാർത്ഥി പട്ടികയിൽ തിരുവനന്തപുരത്തേക്ക് നിർമ്മലാ സീതാരാമന്റെ പേരും കേട്ടിരുന്നതാണ് എന്തുപറ്റി പിണറായി സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് നിർമ്മലയ്ക്ക് അത്രയും വേണമെന്ന സഖാക്കൾ ഇടിവെട്ടിയവനെ പാമ്പുകടിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് പാർട്ടിയുടെ മൊത്തം ഫണ്ട് മോദി സർക്കാരിന്റെ ആദായ നികുതി വകുപ്പ് മരവിപ്പിച്ചതോടെ കയ്യിൽ നയാ പൈസ ഇല്ലാത്ത സ്ഥിതിയെന്ന് കേന്ദ്ര നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഈ പൊരിവെയിലത്തിനൊപ്പം നടക്കുന്ന പ്രവർത്തകരുടെ ചായ പോലും കഴിയാത്ത വിധം പോക്കറ്റ് കാലിയെന്ന് കേരളത്തിലെ നേതാക്കൾ പൈപ്പ് വെള്ളം പൊടിപ്പിച്ച് എത്ര ദിവസം കൂടെ നിർത്താനാവും കൂപ്പണടിച്ച് നാട്ടിലിറങ്ങി പിരിവ് നടത്തിയ ചെലവുകൾക്കുള്ള വഴി തേടാമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് കൂനിന്മേൽ കുരുപോലെ ആയിരത്തി എഴുന്നൂറ് കോടി രൂപ ഉടൻ ഒടുക്കണമെന്ന ആദായ നികുതി വകുപ്പിന്റെ പത്താമത്തെ നോട്ടീസ് എത്തിയത് കാലിയായ പോക്കറ്റിന്റെ കാര്യത്തിലെങ്കിലും കെ സുധാകരനും വി ഡി സതീശനും ഒരു അഭിപ്രായകാർ ആകുമെന്ന് കരുതി ഇവർക്ക് തെറ്റി പ്രവർത്തകർക്ക് നാരങ്ങാവെള്ളം വാങ്ങിക്കൊടുക്കാൻ പോലും ചില്ലിക്കാശിന് വകയില്ലെന്നാണ് സതീശൻ പറയുന്നത് എന്നാൽ അത്തരമൊരു സ്ഥിതിയില്ലെന്നും താൻ നാരങ്ങാവെള്ളമൊക്കെ കുടിക്കാനുണ്ടെന്നും പത്രക്കാരോട് സുധാകരനും പറഞ്ഞു ആപത്ത കാലത്ത് നല്ല ചോർച്ച പാകിസ്ഥാൻ ഉൾപ്പെടെ നാല് രാജ്യങ്ങളിൽ നിന്ന് കുടിയേറിയ മുസ്ലിം ഒഴികെയുള്ള മതവിഭാഗങ്ങൾക്ക് ഇന്ത്യൻ പൌരത്വം നൽകാനുള്ളതാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പ് രാജ്യത്ത് നടപ്പിലാക്കിയ പൌരത്വ ഭേദഗതി നിയമം പക്ഷേ രാജ്യത്തെ കോൺഗ്രസുകാർ ഉടനെ എടുത്ത് പാകിസ്ഥാനിലേക്ക് കുടിയേറണമെന്നാണ് ബി ജെ പിയിലെ പത്തനംതിട്ട മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയായ അനിൽ ആന്റണിയുടെ ആഹ്വാനം കോൺഗ്രസ് പാർട്ടി ഇവിടെ തകർന്നടിഞ്ഞതിനാൽ ഇനി കോൺഗ്രസുകാർ പാകിസ്ഥാനിൽ പോയി പാർട്ടി പ്രവർത്തനം നടത്തണമെന്നാണ് കക്ഷിയുടെ ഉപദേശം പാകിസ്ഥാനിലേക്ക് കുടിയേറണം എന്ന് പറയുന്ന കോൺഗ്രസുകാരിൽ സ്വന്തം പിതാവ് എ കെ ആന്റണിയും ഉൾപ്പെടില്ലേ എന്നായി പത്രക്കാർ തന്റെ പിതാവ് കോൺഗ്രസിൽ നിന്ന് വിരമിച്ച ആളാണെന്ന് അനിൽ ആന്റണി പ്രായം കൂടുതൽ കൊണ്ട് പാർട്ടി ചുമതലകൾ ഒഴിഞ്ഞ് തലസ്ഥാനത്ത് വിശ്രമ ജീവിതം നയിക്കുകയാണെങ്കിലും എ കെ ആന്റണി ഇപ്പോഴും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരാംഗമാണെന്ന കാര്യം പുത്രൻ മനഃപൂർവ്വം മറന്നതാണോ അച്ഛന്റെ പാർട്ടിയിൽ തന്നെ മക്കളും തുടർന്നുകൊള്ളണമെന്ന് ചടിക്കാനാവില്ല പക്ഷേ അച്ഛൻ ഉൾപ്പെടെയുള്ളവർ നാടുവിടണമെന്നൊക്കെ അനിൽ ആന്റണി പറയാമോ എന്നാണ് കോൺഗ്രസ് നേതാക്കളോടുള്ള ചോദ്യം ശുദ്ധഗതികേട് കൊണ്ട് ബാലൻ സഖാവ് സ്വന്തം പാർട്ടിക്കാരോട് പറഞ്ഞു ആഞ്ഞു പിടിച്ചോളൂ ഇല്ലെങ്കിൽ എല്ലാം കൈവിട്ടു പോകും പിന്നെ കരഞ്ഞിട്ട് കാര്യവുമില്ല ഇത്തവണ കര കയറിയില്ലായെങ്കിൽ ദേശീയ പാർട്ടി പദവി പോകും പിന്നെ അരിവാൾ ചുറ്റുകാൽ നക്ഷത്ര ചിഹ്നവും കൊണ്ട് നടക്കാനാവില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ കമ്മീഷൻ അനുവദിക്കുന്ന ഈനാംബേച്ചിയോ എലിപ്പെട്ടിയോ നീരാടിയോ തേളോ ഒക്കെ ചിഹ്നമായി സ്വീകരിക്കേണ്ടി വരും പ്രിയ വിപ്ലവ നേതാവിന് ഈനാംബേച്ചി ചിഹ്നത്തിൽ വോട്ട് ചോദിക്കുക ചിന്തിക്കാൻ കൂടി സാധിക്കാത്ത ഒന്നാണ് പക്ഷേ മരപ്പെട്ടി സഖാവ് വിട്ടുകളഞ്ഞു മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും ഉറക്കം കെടുത്തുന്ന മലപ്പെട്ടിയെ പാർട്ടി ശത്രുവായി പ്രഖ്യാപിച്ചതാണല്ലോ കേരളത്തിൽ സി പി എമ്മിന് മാത്രം പേരിനൊരു സീറ്റ് തമിഴ്നാട്ടിൽ നിന്ന് ഡി എം കെ ബലത്തിൽ സി പി എമ്മിനും സി പി ഐക്കും രണ്ട് സീറ്റ് മുപ്പത്തിനാല് കൊല്ലം അടക്കി ബംഗാളിലും കാൽ നൂറ്റാണ്ട് കിരീടം വയ്ക്കാത്ത രാജാക്കന്മാരായിരുന്നു ത്രിപുരയിലും കടപൂട്ടി ഇനി ആകെ പച്ചതുരുത്ത് കേരളം അതും കൈവിട്ടാൽ ഉള്ള ഗതികേടോർത്ത് ബാലൻ സഖാവ് ഉണർന്നു പ്രവർത്തിക്കാൻ പാർട്ടിക്കാരെ ഓർമ്മപ്പെടുത്തിയേന്നേ ഉള്ളൂ അതിനാണ് എതിരാളികളുടെയും സമൂഹ മാധ്യമ ട്രോളന്മാരുടെയും പരിഹാസവും പൊങ്കാലയിടലും